നിന്നെ ഞാൻ വിടണമല്ലടാ. ഇവിടെ ഞാനിപ്പൊ നിന്നെ വിടുകയാണെങ്കിലടാ മോനെ, പിന്നെ എന്റെ സ്വപ്നം എങ്ങനെയടാ പൂർത്തിയാവ്? അതുകൊണ്ട് എനിക്ക് നിന്നെ വിടാൻ പറ്റില്ലടാ. നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ നിന്റെ പാപ്പാജി ആവാൻ പോകുന്ന ആളാ, എന്നിട്ട് നീ എന്റെ അടുത്ത് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നില്ലടാ. ഇങ്ങോട്ട് വാ നീ. ഇത് രൺവീരേട്ടന്റെ തൂവാലയാണല്ലോ. ഏട്ടാ വിഷമിക്കണ്ട കേട്ടോ, എനിക്കറിയാം രൺവീരേട്ടൻ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ രൺവീരേട്ടനെ കണ്ടുപിടിക്കും. ചേച്ചി. ആ മോളെ. ചേച്ചി, സന്ധ്യ മയങ്ങിട്ടും രൺവീരന്മാരെത്തിയിട്ടില്ലല്ലോ, എനിക്കെന്തോ പേടിയാവുന്നു. ശരിയാ മോളെ, എനിക്കും ഇപ്പൊ പേടി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞമ്പിളി ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കുറഞ്ഞ പക്ഷം ഒരു വട്ടമെങ്കിലും വീട്ടിൽ വന്നിട്ട് പോയിരുന്നു. അവൻ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാതായോ? ഒരു ഫോൺ പോലും ചെയ്തില്ലല്ലോ. ഇല്ല, ഫോൺ ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം മോളെ, അവന്റെ കൂട്ടുകാരുടെ ഒക്കെ വീട്ടിൽ ചെന്നൊന്ന് നോക്കിയിട്ട് വരാം. ചേച്ചി, ഞാനും കൂടെ വരുന്നു. ഇവിടെ ഇരുന്ന എനിക്കാകെ വെപ്രാളാകും. ഇന്ന് രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, കുറച്ച് വെള്ളം പോലും കുടിച്ചിട്ടില്ല. നീ ഇങ്ങനെ കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നാ എനിക്ക് എന്തെങ്കിലും മനസ്സമാനം ഉണ്ടാവോ? നിന്റെ അച്ഛനാവാൻ പോകുന്ന ആളല്ലടാ ഞാൻ, ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല കേട്ടോ. എന്നാ കഴിക്ക്. നോക്കട രൺവീർ മോനെ, ഇങ്ങനെ നീ വാശി പിടിക്കല്ലേ, അല്ല നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ. ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് എനിക്കറിയാലോ, നിന്റെ അച്ഛനാവാൻ പോകുന്ന ആളാ. ഇനി നീ ഇങ്ങനെ വാശി പിടിച്ച് അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിന്നെ ദൂരേക്ക് എങ്ങോട്ടെങ്കിലും പാക്ക് ചെയ്യും. ആ, നിനക്ക് എങ്ങനെ പോവാൻ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് വാശി പിടിക്കലടാ. ഒരക്ഷരം മിണ്ടാതെ ഞാൻ പറയുന്നെങ്കിൽ അനുസരിക്കേ. ഞാൻ പോയിട്ട് വേറെ പ്ലേറ്റ് എടുത്തോണ്ട് വരാം, അത് മുഴുവൻ കഴിക്കണം കേട്ടോ. ഞാൻ കഴിക്കില്ല, എന്നോട് അഴിച്ചുവിട്. കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കഴിപ്പിക്കൂടാ. അയ്യോ, ഇതെന്റെ രൺവീരേട്ടന്റെ ഷർട്ടിന്റെ തുണിയാണല്ലോ. ഇത് ഇവിടെ എങ്ങനെയാ വന്നത്?
രൺവീരേട്ടൻ തല്ലുകൂടുമ്പോ പോലും സ്വന്തം ഷർട്ട് ഇതുവരെ ഊരി വെച്ചിട്ടും കൂടിയില്ല. ഇനി ഏട്ടൻ എന്തെങ്കിലും അപകടത്തിൽ പെട്ടുപോയതാണോ? വല്ലാത്ത സ്ഥലമാണല്ലോ. ഏട്ടനെ ഒന്നും കൊണ്ടും പേടിക്കണ്ട, വീരതയെ എത്തിക്കഴിഞ്ഞു. അയ്യോ, എന്റെ രൺവീരേട്ടനെ ആരായി കെട്ടിയിട്ടത്? രൺവീരേട്ടാ, ഏട്ടനെന്താ പറ്റിയത്? പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നീ ആ പുറകിലത്തെ കെട്ടൊഴുക്ക്, വേഗം ഒഴിക്ക്. ശരിക്കും കെട്ടി മുറുക്കി വെച്ചിരിക്കയാ, കുരുക്കിട്ട് കെട്ടി വെച്ചിരിക്കയാ. ഇതെനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ശരിക്കും അഴിക്കാൻ നോക്ക്. ഞാൻ നോക്കുന്നുണ്ട് രൺവീരേട്ട. വീരേ, എന്താ രൺവീരേട്ട? നീ ഒന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ നിന്റെ വാ മൂടി കെട്ടിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. പിന്നെ എങ്ങനെ ഇത്? അത് ശരി. അപ്പൊ നീ പിന്നെ അനുസരണക്കേട് കാണിച്ചു, ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയല്ലേ? എടാ, ഞാൻ നിന്റെ പാപ്പാജി ആവാൻ പോകുന്ന ആളാ. നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നോക്കി രൺവീരേ, മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്ക്. ഞാൻ സ്നേഹത്തോടെ പറയുന്നത് സ്നേഹത്തോടെ അനുസരിക്ക്, അല്ലെങ്കിൽ നിന്നെ കഴിപ്പിക്കേണ്ട എങ്ങനെയാന്ന് എനിക്കറിയാം. എന്നെ കൊണ്ട് വെറുതെ അത് ചെയ്യിപ്പിക്കരുത്. ഒറ്റ കീറുന്നാ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. കഴിക്കണം, കഴിക്കാന്നാ പറഞ്ഞേ. മിക്കവാറും നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ നിനക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത്. ഞാൻ നിന്റെ വേലക്കാരനൊന്നും അല്ല. നിങ്ങൾ എന്നെ വേലക്കാരായിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്റെ അമ്മയെ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊണ്ട് ഇങ്ങോട്ട് വരും. കൂടെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് പോലീസും ഉണ്ടാവും. ഇല്ല, അതൊക്കെ നിന്റെ തോന്നൽ മാത്ര. കൊറേ നാള് ഞാൻ ആ ജയിലിൽ കിടന്ന് നരകിച്ചതാ, ഇനി പറ്റില്ല. ഇനിയിപ്പൊ എനിക്ക് എങ്ങനെയും എന്റെ ആഗ്രഹം പൂർത്തിയാക്കണമെന്നേ ഉള്ളൂ. നിന്റെ അമ്മയുടെ കൂടെ എനിക്ക് കല്യാണം കഴിക്കണം. അതൊന്ന് കഴിയട്ടാ. നിന്റെ അമ്മയുടെ കൂടെയുള്ള എന്റെ കല്യാണം കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞാൻ നിന്നെ ശരിയാക്കി കാണിച്ചു തരാം.
അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരിക്കലും എന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്റെ പാപ്പാജിയെ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. എന്താ കാര്യം? രത്ന വല്ലാതെ പേടിച്ചുമട്ടുണ്ടല്ലോ. ബൽവന്തേട്ടാ, അത് രൺവി കാലത്ത് സ്കൂളിലേക്ക് പോയതാ. അവൻ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. വൈകുന്നേരം വീര അവനെ തെരഞ്ഞു പോയിട്ട് അവളെ ഇപ്പൊ കാണുന്നില്ല. അവരങ്ങനെ എങ്ങും പോകില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടായിരിക്കും. ഉച്ചക്ക് വീര അവളുടെ ചേട്ടൻ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വന്നിരുന്നു. പുറത്തെവിടെയെങ്കിലും കളിക്കുന്നുണ്ടാകും, ചെന്ന് നോക്കും മോളെ എന്ന് പറഞ്ഞ് ഞാനാ പറഞ്ഞയച്ചത്. ഇല്ല ബാസുരി, ഞങ്ങൾ അയലോക്കത്തും അവന്റെ കൂട്ടുകാരുടെ വീട്ടിലും ഒക്കെ പോയി നോക്കി, അവിടെ എങ്ങും അവനില്ല. രക്ഷ അവര് രണ്ടുപേരും. ബാസുരി, രൺവീർ അത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത കുട്ടിയല്ലാന്ന് നിനക്കറിയാലോ. അവരിവിടെ അടുത്ത് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ വിവരറിയിക്കായിരുന്നു, ഒരു ഫോണെങ്കിലും ചെയ്യായിരുന്നു. ഇത് നമ്മളിത്തിരി ഗൗരവമായിട്ട് തന്നെ എടുക്കണം. അതിനുവേണ്ടി രത്നവ്രതയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആൾക്കാരെ പറഞ്ഞുവിട്ട് അന്വേഷിപ്പിക്കാം. ഞാനും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോന്നൊന്ന് തിരക്കാന്ന് കണ്ടിരിക്ക. അതും നല്ല കാര്യാ. പിന്നെ അവരെ കണ്ട ഉടനെ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. ശരി. വീര കയ്യിൽ നിന്നെങ്ങാനും വഴുതി പോയാ എന്റെ എല്ലാ പ്ലാനും കൊളമാവുമല്ലോ. ഈ ഒളിച്ചുകളി അവസാനിപ്പിക്ക വീര. വീരമോളെ പുറത്തേക്ക് വാ. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ വീര. നമ്മൾ എത്ര നാളായി ഒന്ന് സംസാരിച്ചിട്ട്. ശരിയല്ലേ വീരെ? എന്നോട് സംസാരിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ മോളെ? വാന്നേ. അപ്പൊ നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയണോ? ഒന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി വാ. എന്റെ കല്യാണത്തിനുള്ള മുഹൂർത്തം അടുത്ത് വരികയാണ്. എന്നാ ശരി, നീ എന്റെ മുമ്പിലേക്ക് വരില്ല അല്ലേ. എന്നാ നീ ഇനി പുറത്തേക്ക് വരണ്ട. ഞാൻ ഈ ഒരു കാര്യം ചെയ്തോളാം. ഞാൻ നിന്റെ രൺവീറേട്ടനെ കൊല്ലാൻ പോവാ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. രൺവീരന്മാരെ കണ്ടോ?
രൺവീറിനെയും വീരയും കിട്ടി. പക്ഷെ അത് ജയിച്ചിക്കല്ല, എനിക്കാ. ഞാൻ നിന്റെ പാപ്പാജി ആവാൻ പോണ ആളാന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെയാണോ പാപ്പാജിയോട് സംസാരിക്കുന്നത്? പാപ്പാജിയുടെ തണലില് നീ ജീവിക്കാത്തത് കാരണം നിനക്ക് ഈ അനുസരണക്കേട് ഇത്രയും കൂടിയത്. അത് സാരമല്ലോ മോനെ, ഞാനുണ്ടല്ലോ, ഇനി എല്ലാ അനുസരണയും ഞാൻ പഠിപ്പിച്ചു തരാന്നേ. നീ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. നിനക്ക് ഭയങ്കര കുറുമ്പല്ലേ, എപ്പം നോക്കിയാലും ഏട്ടന്റെ പറയാൻ നിഴല് പോലെയല്ലേ നീ ഉണ്ടാവാറ്, ഇപ്പൊ കണ്ടില്ലേ? അതുകൊണ്ട് മാത്രമാണ് നിനക്ക് നീ ഗതികേടുണ്ടായത്, മനസ്സിലായോ? നീ കൈ കണ്ട പക്ഷേ ഉറവാറ്റ കീറുന്നുണ്ടല്ലോ, അതിന്റെ വാക്യത്തിലെ പലവിടം താഴെ വീഴും. പരസ്പരം ഭയങ്കര സ്നേഹമല്ലേ? അവളെ കെട്ടിയിടരുത്, അവളെ അഴിച്ചുവിട, അവള് പോട്ടെ. ഇപ്പൊ കണ്ടില്ലേ, നമ്മള് മൂന്ന് പേരും ഒരുമിച്ചായത് കണ്ട. ഇനിയിപ്പോ കുറച്ച് സമയം കൂടെ കഴിയുമ്പോ എന്റെ രത്ന നിങ്ങളുടെ അമ്മ ഇവിടേക്ക് വരുമെന്നേ, അതോടുകൂടി എല്ലാം ശരിയാവും മോനെ. നമ്മൾ നാലു പേരും കൂടെ സന്തോഷമായിട്ട് ജീവിക്കും. ആ നോക്ക്, ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കരുത്, നിന്നോടും കൂടെ പറഞ്ഞേ. ജയചി, രൺവീർ, ജയചി, ഹലോ ജയചി, രൺവീർമാരെ കണ്ടോ? ആ കിട്ടി രത്നേ, രൺവീറിനെയും വീരയും കിട്ടി. പക്ഷെ അത് ജയിച്ചിക്കല്ല, എനിക്ക. കർത്താർ, കർത്താറെ, ഇതെങ്ങനെയാ രൺവീർമാർ നിന്റെ അടുത്തെത്തിയ? എന്താ വന്ന പറ? നീ എന്താ വിചാരിച്ചത് രത്നേ? ഈ കർത്താറിനെ ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞാ പിന്നെ അവിടെ തന്നെ കിടന്നോളൂന്നോ? ജീവിതകാലം മുഴുവൻ അവിടെ കിടന്ന് നരകിച്ചോളൂന്നോ? അതല്ലേ ഞാനിപ്പോ രത്നേ പറഞ്ഞത്. ഉണ്ടെന്നേ, അവര് രണ്ടുപേരും എന്നോട് സുഖമായിട്ടിരിപ്പുണ്ട്. രണ്ട് പിള്ളേരുമേ ഭയങ്കര വാശിക്കാര്. ഞാനിന്ന് രാവിലെ മുതൽ രൺവീറിനെ ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കിയിട്ട് അവൻ കഴിക്കണ്ടേ? പിന്നെ വീര, അവളുടെ കുറുമ്പ് കുസൃതി ഒന്നും ഇനി അവസാനിച്ചിട്ടില്ല. എന്റെ മക്കളെ പിടിച്ചോണ്ട് പോവാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? രണ്ടുപേരും എവിടെയുണ്ട്? ഞാൻ അങ്ങോട്ട് പറയുന്നത് കേക്കരത്നേ, എന്നെ കാണാൻ നിനക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവൂല്ലേ? എന്നാ പിന്നെ അങ്ങ് വന്നൂടെ. രണ്ട് പിള്ളേരും എന്റെ കസ്റ്റഡിയിലുണ്ട്. കാട്ടിന്റെ അകത്തുള്ള പഴയ വീടില്ലേ, അവിടെ ഉണ്ട് ഞങ്ങള്. എല്ലാവരും സുരക്ഷിതരുമാണ്. എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വാ. എന്തിന്? ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ പറയുന്നത് എങ്ങനെയാ? നിന്റെ ആ മനോഹരമായ മുഖം കണ്ടിട്ട് കൊറേ നാളായില്ലേ? ഇങ്ങോട്ട്
നിന്റെ മക്കളെ നിനക്ക് ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ. നീ സൂക്ഷിച്ചോ കർത്താരെ, എന്റെ മക്കളുടെ മേലൊരു പോറല് പോലും വീണ നിന്നെ ഞാൻ കൊന്നുകളയാനും മടിക്കില്ല. രത്നെ, നീ ഇങ്ങോട്ട് വന്നില്ല എങ്കിൽ കൊന്നുകളയെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് എന്നെയായിരിക്കും, നിന്റെ രണ്ട് മക്കളെ ഞാൻ കൊല്ലും മോളെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ നോക്ക്. ആ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ രത്നെ, ഫോൺ വയ്ക്കല്ലേ. ഇങ്ങോട്ട് വരുന്ന കാര്യം നീ ഗ്രാമത്തിലുള്ളവരെയോ പോലീസിനെയോ അറിയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ മക്കളെ തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ രണ്ട് ശവങ്ങളെ കിട്ടിയിട്ട് നീ അത് വെച്ച് എന്ത് ചെയ്യാനാ? ആശംസകൾ, ആശംസകൾ മക്കളെ, ആശംസകൾ. ഞാൻ ആരോടൊപ്പം സംസാരിച്ചെന്ന് അറിയോ? നിന്റെ അമ്മയോടാ സംസാരിച്ച. എന്റെ രത്ന ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. അവൾ ഇവിടെ ഒന്ന് എത്തിക്കിട്ടിയാ പിന്നെ ഉണ്ടല്ലോ, ഞാൻ അവളെ കല്യാണം കഴിക്കും. എത്ര നല്ല കുടുംബമായിരിക്കും, നിങ്ങളുടെ അമ്മ, എന്റെ രത്ന, ഞാൻ, പിന്നെ നിങ്ങൾ രണ്ടുപേരും.